സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കച്ചവടം നടന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബി ജെ പി യു ഡി എഫിന് വോട്ട് മറിച്ചിട്ടും എൽ ഡി എഫ് ജയിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 90 മണ്ഡലങ്ങളിലെ കണക്ക് നിരത്തിയാണ് പിണറായി ബി ജെ പി യു ഡി എഫ് വോട്ട് കച്ചവടം ആരോപിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ വോട്ട് അവരുടെ സ്ഥാനാർത്ഥിക്ക് നൽകാതെ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടി മറിച്ചു കൊടുത്തു. ഇത് കൃത്യമായ കച്ചവടമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പല സാമ്പത്തിക ഇടപാടുകളെപ്പറ്റിയും കേൾക്കുന്നുണ്ട്. കച്ചവടം നടന്നു എന്നത് വ്യക്തമാണ്. അതിന് നേതൃത്വം കൊടുത്ത യു ഡി എഫ് നേതാക്കൾ ജയിച്ചെന്ന് കണക്കുകൂട്ടി. കേരള രാഷ്ട്രീയത്തിലെ ജനങ്ങളുടെ മനസ്സ് ആ കണക്കിനോടൊപ്പമല്ല. അതാണ് വിജയത്തിനിടയാക്കിയതെന്നും പിണറായി പറഞ്ഞു. എൽ ഡി എഫിൻ്റെ വോട്ട് വിഹിതം 45.2% വർദ്ധിച്ചു. യു ഡി എഫിൻ്റേത് 38.79% 39.4% ബി ജെ പിയുടേത് 15.1% നിന്ന് 12.4% കുറഞ്ഞു. 2.61% കുറവാണ് ഉണ്ടായത്. അവരുടെ വോട്ട് യു ഡി എഫിന് പോയി. ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ടിലൂടെ വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു യു ഡി എഫ്. എന്നാൽ മതനിരപേക്ഷ സമൂഹം സർക്കാരിൻ്റെ വികസനക്ഷേമ നയങ്ങൾ തുടരണമെന്ന് കരുതി. അതുകൊണ്ടാണ് കച്ചവടം മടക്കാതെ എൽ ഡി എഫിന് വലിയ വിജയമുണ്ടായത്. ചില സീറ്റുകളിൽ അവരുടെ കച്ചവടം വിജയം കണ്ടു. ചിലയിടത്ത് ഭൂരിപക്ഷം കുറയ്ക്കാനും സാധിച്ചു. ബി ജെ പിക്ക് 12,488 വോട്ട് കുറഞ്ഞ സുൽത്താൻ ബത്തേരിയിൽ ഇവിടെ യു ഡി എഫ് 11,822 വോട്ടുകൾക്ക് വിജയിച്ചു. പെരുമ്പാവൂരിൽ 88,089 വോട്ടിനാണ് യു ഡി എഫ് ജയിച്ചത്. 4,596 ബി ജെ പിക്ക് കുറഞ്ഞു. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ കുണ്ടറയിൽ 4,454 വോട്ടുകൾക്കാണ് തോറ്റത്. ഇവിടെ ബി ജെ പിക്ക് 14,160 വോട്ടുകൾ കുറഞ്ഞു. തൃപ്പൂണിത്തുറ 6,087 വോട്ടാണ് ബി ജെ പിക്ക് കുറഞ്ഞത്. 992 വോട്ടിന് യു ഡി എഫ് ജയിച്ചു. ചാലക്കുടി 1057 വോട്ടിന് യു ഡി എഫ് ജയിച്ചു. 8,928 വോട്ട് ബി ജെ പിക്ക് കുറഞ്ഞു. കോവളത്ത് 11,562 വോട്ടിനാണ് യു ഡി എഫ് ജയിച്ചത്. 12,223 വോട്ട് ബി ജെ പിക്ക് കുറഞ്ഞു. കടുത്തുരുത്തിയിൽ ബി ജെ പിക്ക് 5,866 വോട്ട് കുറഞ്ഞു. 4,256 വോട്ടിനാണ് യു ഡി എഫ് പാലായിൽ 13,952 വോട്ടുകളുടെ കുറവാണ്. ഇതും യു ഡി എഫ് വിജയത്തിൽ നിർണായകമായി. ബി ജെ പിയുടെ പുതിയ വോട്ടർമാരെ ചേർക്കുമ്പോൾ അവർ പറയുന്ന വളർച്ച കണക്കിലെടുത്താൽ വേറെ കണക്കുകൾ എടുക്കേണ്ടി വരും. ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് ലഭിച്ചിരുന്നില്ല എങ്കിൽ യു ഡി എഫിൻ്റെ തോൽവി ഇതിലും വലുതായിരുന്നുവെന്നും പിണറായി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്താ? കേരളത്തിന്റെ സ്പന്ദനം ഏതാ? കേരള വിഷയം. ശരിയാ മാഷേ, കേരളത്തിന്റെ സ്പന്ദനം കേരള വിഷൻ തന്നെ. ഇനി തടസ്സങ്ങളില്ലാത്ത ഇന്റർനെറ്റ് ഉപയോഗിക്കാം. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്.